ആരെ ആടോ തന്റെ അടുത്ത് ഇരാ. ഒരു ഡീസന്റ് പാർട്ടിയാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. കാല് കൊള്ളാല്ലേ. വേഷം മാറിയെത്തിയ ആൾ സംവിധായകൻ രാജസേനൻ. എങ്ങനെയുണ്ട് പൊളയല്ല? അങ്ങനെ വേണം. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ. ചവിട്ടുമ്പോ മാത്രമാണ് തുളസിയുടെ ആനന്ദം. അല്പസമയം കൂടി എനിക്ക് തരണം. രണ്ട് പിള്ളേരുടെ തന്തയായ നീ ഇവിടെ പെണ്ണാണല്ലേ. ഓവറാവോ മോനെ, കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ. ഇതല്ല, ഇതിലും വലുത് വന്നാലും നമ്മൾ കാണേണ്ടി വരും. കണ്ടോ, കണ്ണ് നിറച്ചു കണ്ടോ. സാവിത്രിയമ്മയും മോനും കഥകും ജനലും എല്ലാം അടച്ചിട്ടുണ്ട്. ഓടിപ്പോകാതിരിക്കാനാ. ആ ടീച്ചർ പഠിപ്പിച്ചൊരു കലാശ ഓർമ്മ വരുന്നുണ്ട്. ആടട്ടെ. ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേളയും എവിടെ? പാവം. എന്റെ അമ്മയെ തള്ളക്ക് വരാ. ഏതായാലും അഭിനയം നിർത്തണ്ട, തുടർന്നോ. അപ്പൊ ഈ തൊലിക്കട്ടി? ശരിക്കും ഈ തൊലിക്കട്ടിയുടെ ബന്ധമൊന്നുമില്ല. ഇന്ന ഇന്ന മേഖലകളിൽ കഴിവില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. ഇതൊന്നും ഒന്നുമല്ല, ഇതാ നോക്കിയോ. ആരും ചെയ്യില്ല. പക്ഷേ ഇവളുണ്ടല്ലോ ഈ തുളസി, അവള് പാവമല്ല, അവള് പാവമല്ല. നിങ്ങൾ നോക്കിയോ, എല്ലാവരും ഞാൻ ഞെട്ടിക്കും. തുളസി തന്നെ ഇങ്ങനെ ആക്കിയ കുറെ സാധനങ്ങളുണ്ട്, എല്ലാത്തിനും ഞാൻ ഇന്ന് കൊല്ലും. കഷ്ടം പെറ്റ തള്ള സഹിക്കൂലേട്ട. എന്താ ഇതൊക്കെ? അയാൾ എന്താണ് കാണിക്കുന്നത്? എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എങ്ങനെ സഹായിക്കുന്നതൊക്കെ? ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അധികം താമസിയാതെ ഞാൻ ഈ സിനിമാ ലോകം പിടിച്ചടക്കി ഒരു രാജാവായിട്ട് നടന്നു. ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പൊ ശരി, നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏത് ലെവലിൽ വരുന്നു, അതേ വേണ്ടി നമ്മൾ എല്ലാ വൃത്തിയൊക്കെ കളിയും കളിക്കും.